മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കഥകൾ. കഥയെ മാമ, കഥയെ മാമ, എന്നോട് കഥ പറയൂ എന്ന് പണ്ട് മുതലേ കവികൾ പാടിയിട്ടുണ്ട്. കഥയെന്നാൽ ജീവിതം എന്നു തന്നെയാണ് അർത്ഥം. കഥ കഴിഞ്ഞു എന്നാൽ ജീവിതം അവസാനിച്ചു എന്നാണല്ലോ. ജീവിതത്തിലുടനീളം എത്രയോ കഥകൾ നാം പറയുന്നു, കേൾക്കുന്നു. ആഖ്യാനങ്ങളുടെ ആകത്തുകയാണ് ജീവിതം എന്ന് പറയാറുണ്ട്. നോവലോ ചെറുകഥയോ മാത്രമല്ല ആഖ്യാനമെന്നാൽ, ഓരോ സംഭവ വിവരണവും ആഖ്യാനമാണ്. ഒരു സ്വപ്നം നാം പറയാൻ തുടങ്ങുമ്പോൾ അതൊരു കഥയായി മാറും. തകരാറായ വണ്ടി നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ അയാളോട് നാം പറയുന്നത് അതിൻ്റെ കഥയാണ്. മരണവീട്ടിൽ ചെന്നാൽ വീട്ടുകാർ ആ മരണം ഒരു കഥയായി നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെ പറയുമ്പോൾ പറയുന്നയാൾക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കുകയാണ്. കഥ പറഞ്ഞ് ജീവിതം വീണ്ടെടുത്തതിൻ്റെ ഉദാഹരണമാണല്ലോ 1001 രാവുകൾ. ചക്രവർത്തിയായ ഭർത്താവിൻ്റെ കൊലവാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ദിവസവും ഓരോ കഥ പറയുകയാണ് ഇതിലെ ഷഹറസാദ്. നോബൽ സമ്മാന ജേതാവായ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ആത്മകഥയുടെ പേര് കഥ പറയാനായി ജീവിക്കുന്നു, ലിവിംഗ് ടു ടെൽ ടെയിൽ എന്നാണല്ലോ. കഥ പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും ഒരുപോലെ ആനന്ദവും ആശ്വാസവും ലഭിക്കുന്നു. ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കുന്നു. ഓരോ കഥയും ഓരോ അനുഭവമായതിനാൽ അതിലെ പാഠം ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയാൻ കഴിയുന്നു. ഒരു കഥാകൃത്ത് എഴുതുന്ന കഥ അയാളുടെ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുഭവം നിരീക്ഷിച്ച് മെനഞ്ഞെടുത്തതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ സ്വന്തം അനുഭവമാക്കി അയാൾക്ക് പരിവർത്തിപ്പിച്ചേ പറ്റൂ, കഥാപാത്രവുമായി താദാത്മ്യം പ്രാപിച്ചേ പറ്റൂ. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ കഥയിലും എഴുത്തുകാർ ആവിഷ്കരിക്കുന്നത്. അത് സാമൂഹ്യ പ്രശ്നമാകാം, വൈയക്തിക പ്രശ്നമാകാം. അവയെ ഒരു കഥാശില്പമാക്കി മാറ്റാൻ പ്രതിഭയും പരിശീലനവും ആവശ്യമാണ്. കഥ വായിക്കുന്ന അതേ കൗതുകം കഥയെഴുത്തിനു പിന്നിലുള്ള രഹസ്യമറിയാനും വായനക്കാർക്കുണ്ട്. ഇങ്ങനെ രചനാരഹസ്യം വെളിപ്പെടുത്തുന്ന നിരവധി ഗ്രന്ഥങ്ങൾ മലയാളത്തിലുണ്ട്. MT വാസുദേവൻ നായരുടെ കാധികൻ്റെ പണിപ്പുര, കെ സുരേന്ദ്രൻ്റെ നോവലിസ്റ്റിൻ്റെ ശില്പശാല, KR മീരയുടെ മഴയിൽ പറക്കുന്ന പക്ഷികൾ തുടങ്ങിയവ അവയിൽ പ്രമുഖമാണ്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥ പിറന്നതിനെക്കുറിച്ച് കാധികൻ്റെ പണിപ്പുരയിൽ MT വാസുദേവൻ നായർ പറയുന്നു. ധാരാളം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കഥ എഴുതിക്കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അതാണ് നിന്റെ ഓർമ്മയ്ക്ക്. 10 വയസ്സുള്ള കാലത്ത് സിലോണിൽ നിന്നും 4 കൊല്ലത്തിന് ശേഷം അച്ഛൻ നാട്ടിൽ വന്നു. അച്ഛൻ്റെ വരവ് വീട്ടിലെല്ലാവരും ഉറ്റുനോക്കിയിരുന്നതാണ്. ജ്യേഷ്ഠന്മാരും അമ്മയും ഞാനുമെല്ലാം തന്നെ കാത്തുകാത്തിരുന്നു. അച്ഛൻ വന്നപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്. സിംഹള ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരു വെളുത്ത പെൺകുട്ടി. അതോടെ ആഹ്ലാദം നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷമാകെ മരവിച്ചുപോയി. പലർക്കും പല സംശയങ്ങൾ. അതച്ഛൻ്റെ മകളാണ്. ബോംബ് വീണ് മരിച്ചുപോയ ഒരു സുഹൃത്തിൻ്റെ മകൾ അനാഥയായപ്പോൾ കൂടെ കൊണ്ടുപോന്നതാണ്. ഏതാണ് വാസ്തവം എനിക്കറിഞ്ഞുകൂടാ. അവൾ അച്ഛൻ്റെ മകളാണ് ആവണം. എന്നാൽ അവൾ എൻ്റെ സഹോദരിയുമാവുമല്ലോ. കുടുംബത്തിൻ്റെ അന്തരീക്ഷം വളരെ വേഗം മാറി. കലഹങ്ങൾ, പിറുപിറുപ്പുകൾ, സാന്ത്വനങ്ങൾ, തേങ്ങലുകൾ. ഏതാനും നാളുകൾക്ക് ശേഷം അവൾ അച്ഛൻ്റെ കൂടെ തിരിച്ചുപോയി. ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ കുറേ നാൾ തങ്ങിക്കിടന്നു. ക്രമത്തിൽ അത് മാഞ്ഞു. 54 ജൂൺ മാസത്തിൽ ആരോ അറിയിച്ചു, ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞത്രേ.
ഒരു സ്നേഹിതൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് പോവുകയായിരുന്നു ഞാൻ. അസ്വസ്ഥമായ മനസ്സോടെ കല്യാണ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വരവിനെപ്പറ്റി ഒരു കഥ എഴുതണം. ആടുജീവിതം എന്ന വിഖ്യാത നോവലിനെക്കുറിച്ച് ബെന്യാമിൻ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നജീബിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ആടുജീവിതം ഉണ്ടാകുമായിരുന്നില്ല. സുഹൃത്തായ സുനിലാണ് ആലപ്പുഴ സ്വദേശിയായ നജീബ് അനുഭവിച്ച നരകജീവിതത്തെക്കുറിച്ച് എന്നോട് പറയുന്നത്. പല ദിവസങ്ങളിലായി നജീബ് എന്നോട് ആ കഥ വിവരിച്ചു. ഒടുവിൽ ഞാൻ തന്നെ നജീബായി മാറി നോവൽ എഴുതുകയായിരുന്നു. ആരാച്ചാർ എന്ന നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും നേടിയ കെ ആർ മീര അവരുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ പിറക്കാനിടയായ സാഹചര്യം ഇങ്ങനെ വിവരിക്കുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർലമെൻറ്റുകളിൽ അംഗമായിരുന്നു എൻ്റെ നാട്ടുകാരനായ വി പി നായർ. അദ്ദേഹത്തിൻ്റെ വീടായ തിലക് ഭവൻ ആദ്യ ബംഗ്ലാവ് എന്ന നിലയിൽ കെട്ടിടവും ഭാര്യ ലളിത പി നായർ കെട്ടിടത്തിലെ അമ്മയുമായിരുന്നു. 10 കൊല്ലം മുൻപ് ഞാൻ അവിടെ ചെന്ന് ലളിത പി നായരെ കണ്ടു. ഉച്ചഭക്ഷണത്തിന് ശേഷം കായൽക്കാറ്റേറ്റിരിക്കുമ്പോൾ അമ്മ അടുത്തു വന്നു. ഒരു പഴയ നോട്ട്ബുക്ക് നീട്ടി. മുൻപ് കുറിച്ചിട്ട കുറേ കഥകളും കവിതകളുമാണ്. മോളെന്ന് വായിച്ച് കറക്റ്റ് ചെയ്തു തരണം. കെട്ടിടത്തിലമ്മയ്ക്ക് എന്ത് കഥയും കവിതയും എന്ന ലാഘവത്തോടെ ആ ബുക്ക് വാങ്ങി മറിച്ച നിമിഷം മറക്കാൻ വയ്യ. മങ്ങിപ്പോയ നീലമഷിയിലെ വടിയുള്ള അക്ഷരങ്ങൾ, വരികൾ അഹന്തയെ ഉലച്ചു. സുഗതകുമാരിയുടെ മുത്തുചിപ്പിലെ ചില കവിതകളാണ് ഓർമ്മ വന്നത്. ഇത്ര ഭംഗിയായി എഴുതാൻ അമ്മയ്ക്ക് കഴിവുണ്ടായിരുന്നോ എന്ന അമ്പരപ്പടങ്ങിയില്ല. കഥകളും കവിതകളും ഭർത്താവിനെ കാണിച്ചിട്ടില്ലേ എന്ന് ഞാൻ അന്വേഷിച്ചു. അമ്മ കാലുഷ്യമില്ലാതെ ചിരിച്ചു. ഞാൻ ഒരിക്കൽ ഒരു കവിത വായിക്കാൻ കൊടുത്തു. നല്ലതാണോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കീറിക്കളഞ്ഞു. ഈ വിവരണം കേട്ടപ്പോഴുണ്ടായ അസ്വസ്ഥതയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയ്ക്ക് പിന്നിൽ. ഇത്തരം വെളിപ്പെടുത്തലുകൾ നിരവധി എഴുത്തുകാർ നടത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഞാൻ കഥാകാരനായ കഥ എന്നത്. മറ്റാളുകൾ തങ്ങളുടെ ചില പ്രത്യേക രചനകൾ എങ്ങനെ ഉണ്ടായി, അതിന് പിന്നിലെ യഥാർത്ഥ സംഭവം എന്ത് എന്നാണ് വിവരിക്കുന്നതെങ്കിൽ, എസ് കെ ഇതിൽ വിവരിക്കുന്നത് എങ്ങനെയാണ് താൻ എഴുത്തുകാരനായത് എന്നതാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു യാദൃച്ഛിക സംഭവമാണ് തന്നെ എഴുത്തുകാരനാക്കി മാറ്റിയത് എന്ന് എസ് കെ ഇതിൽ പറയുന്നു. മകനെ സുഖമായി വളർത്താനും വിദ്യാഭ്യാസം ചെയ്യിക്കാനും വേണ്ടി തൻ്റെ സകല മുതലും വിറ്റ്, പോരാതെ അയൽ വീടുകളിൽ ഭൃത്തിപ്പണി ചെയ്ത് വളരെ കഷ്ടങ്ങൾ അനുഭവിച്ച അക്ഷരജ്ഞാനമില്ലാത്ത ഒരു വൃദ്ധമാതാവ്. അമ്മ ആഗ്രഹിച്ചതുപോലെ ആ മകൻ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായി, ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥയിൽ അനുരക്തനുമായി. ആ പ്രേമ സത്വത്തെയും കൊണ്ട് അകലെ ഒരിടത്ത് അമ്മയെയും ഉപേക്ഷിച്ച് സുഖിക്കുകയാണ്. നിസ്സഹായതയിലും പട്ടിണിയിലും വലയുന്ന ആ തള്ള തൻ്റെ മകൻ്റെ മനസ്സിളക്കാൻ വേണ്ടി നീണ്ട കത്തയക്കാൻ എൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് കത്തായിരുന്നു ആശയവിനിമയത്തിനുള്ള പ്രധാന മാധ്യമം. പ്രത്യേകിച്ചും അക്കാലത്തെ മിക്ക ആളുകളും വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം കത്തിലൂടെ അറിയിക്കണമെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. കത്തി എന്നത് തൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ പറ്റിയ നല്ല ഒരു മാധ്യമമായി അക്കാലത്ത് പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇക്കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: കത്ത് പ്രധാന വിഷയമായി വരുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ആ കാലത്താണ് ഉണ്ടായത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വളരെ പ്രസിദ്ധമാണല്ലോ. മാത്രമല്ല, ലോകപ്രശസ്തരായ പല എഴുത്തുകാരും കത്തിനെ വിഷയമാക്കി
കൃതികൾ എഴുതിയിട്ടുണ്ട്. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിൻ്റെ പ്രസിദ്ധമായ നോവൽ കേണലിന് ആരും എഴുതുന്നില്ല, നോ വൺ റൈറ്റ്സ് ടു കേണൽ, അത് കത്തുമായി ബന്ധപ്പെട്ട ഒരു നോവലാണല്ലോ. കത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കേണലിൻ്റെ കഥ. ഇങ്ങനെ കത്ത് എന്നത് ഒരു കാലത്ത് മലയാളിയുടെ ജീവിതത്തെ ആകെ സ്വാധീനിച്ചു വന്ന ഒന്നായിരുന്നു. മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തെയും അത് അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊരു കത്തെഴുത്താണ് എസ് കെയുടെ ഈ കുറിപ്പിൽ കടന്നു വരുന്നത്. ഞാൻ സ്കൂളിലേക്ക് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കെ പാവം ആ തള്ള ഏതോ സ്റ്റേഷനറി പീടികയിലെ മുളങ്കോലിൽ തൂങ്ങിക്കിടന്നിടത്ത് നിന്ന് വാങ്ങിയ മണ്ണുപറ്റി മഞ്ഞച്ച ഒരു വരയൻ കത്തുകടലാസും ഒരു മുദ്രലക്കൂട്ടും ഒരു കയ്യിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് കോണിപ്പടി തപ്പിത്തപ്പി എൻ്റെ മാളികയിലെ ഭ്രാന്തയിലേക്ക് കയറി വരുന്ന രംഗം ഞാനിപ്പോഴും മുൻപിൽ കാണുന്നു. അവർ കത്തും കടലാസും എൻ്റെ മേശപ്പുറത്ത് സ്ഥാപിച്ചു. തൻ്റെ കഷ്ടപ്പാടുകളും മകരു വേണ്ടി ചെയ്ത ത്യാഗങ്ങളും ഓരോന്നായി എണ്ണി എണ്ണി എന്നെ കേൾപ്പിക്കും. മാറത്തിട്ട കീറമുണ്ടിൻ്റെ അറ്റം കൊണ്ട് കണ്ണുനീർ തുടച്ചും മൂക്കു പിഴിഞ്ഞും കൊണ്ട് അവർ പറയും, അവന് വയറ് നിറയെ ഉണ്ണാൻ വേണ്ടി ഞാൻ പഷ്ണി കിടന്നതും അവന് സ്കൂളിലേക്ക് ഒരു വരക്കോലും സ്കൂറ് പെട്ടിയും വാങ്ങാൻ പൈസയില്ലാതെ ഞാൻ എൻ്റെ അരയിലെ ഏലസിനകത്ത് പണ്ടുമണ്ടേ കിടന്നിരുന്ന ഒരു പൊൻപണം തൂക്കി വിറ്റതും മറ്റും അവന് ഓർമ്മയുണ്ടോ എന്നിന്ന് എഴുതി ചോദിക്കൂ. ഇപ്പോൾ അവന് എന്നെ കണ്ടുകൂടാതായി. അവൻ എന്നെ കുട്ടം പിടിച്ച പട്ടിയെപ്പോലെ ആട്ടിപ്പായിച്ചു. അവൻ്റെ മനസ്സൊന്ന് ഇളക്കാൻ എൻ്റെ മോൻ ഇതെല്ലാം ഒന്ന് എഴുതി അയക്കണം. ദൈവത്തെ മറന്ന് കളിക്കണ്ട എന്നും പറയണം. ഹൃദയത്തിൽ നിന്ന് വായിലൂടെ അല്ലാതെ നേരിട്ട് പുറത്തേക്ക് ഒരു ദ്വാരമില്ല എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് വായിലൂടെ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇങ്ങനെ ഉള്ളിലുള്ളത് ഭാഷയിലൂടെ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അതിനൊരുപാട് പരിമിതികൾ ഉണ്ടാകാറുണ്ട്. എല്ലാ കാലത്തും ആളുകളെ, പ്രത്യേകിച്ചും എഴുത്തുകാരെ കുഴക്കിയിരുന്ന ഒരു കാര്യമാണിത്. തനിക്ക് ഉള്ളിലുള്ളത് മുഴുവൻ പുറത്ത് പറയാൻ പറ്റുമോ എന്ന കാര്യം. ഭാഷയെക്കുറിച്ചുള്ള ഈ ആകുലത നമ്മുടെ പ്രാചീന കാലത്തെ കവികൾ മുതൽ പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, ഭരതീ പദാവലി തോന്നേണം കാലേ കാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ എന്ന്. കടലിൽ എങ്ങനെയാണോ തുടർച്ചയായി തിരമാലകൾ വരുന്നത്, അതുപോലെ എൻ്റെ നാവിൽ വാക്കുകൾ ഉണ്ടാകണം. എന്നുവെച്ചാൽ ഉള്ളിലുള്ളത് യാതൊരു തടസ്സവുമില്ലാതെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഭാഷ എനിക്കുണ്ടാവണം. പിൽക്കാലത്ത് കുമാരനാശാൻ ഈ കാര്യം മറ്റൊരു രീതിയിൽ പറയുകയുണ്ടായി. നളിനി എന്ന കവിതയിൽ ദിവാകരനോട് നളിനി പറയുകയാണ്, ഇന്ന് ഭാഷ ഇത് അപൂർണം ഇങ്ങഹോ വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ. ഭാഷ എന്നത് വികാരം പ്രകടിപ്പിക്കാൻ അപൂർണമാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇത് മറ്റൊരു രീതിയിൽ പിന്നീട് പറഞ്ഞു, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായിപ്പോയി, പകുതി ഹൃത്തിനാൽ പൊറുക്കവേ നിങ്ങൾ പകുതി ഹൃത്തിനാൽ വെറുത്തുകൊള്ളുക. അറിഞ്ഞത് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞതിൽ തന്നെ പകുതിയും പതിരായി മാറും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ധാരാളം പരിമിതികൾ ഭാഷയ്ക്കുണ്ട് എന്നാണ് ഇവരെല്ലാം പറയുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് പറയുമ്പോൾ മാമൊഴി രൂപത്തിൽ കുറച്ചുകൂടി ശക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അതിനെ വരമൊഴിയാക്കുമ്പോൾ, അതിനെ എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ പിന്നെയും ആ ഭാഷയുടെ ശക്തി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മുത്തശ്ശി പറഞ്ഞ വൈകാരികമായ കാര്യങ്ങൾ എങ്ങനെ തൻ്റെ വരമൊഴിയിലേക്ക് മാറ്റാം, എങ്ങനെ തൻ്റെ എഴുത്തു ഭാഷയിലേക്ക് കൊണ്ടുവരാം എന്ന വെല്ലുവിളിയായിരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ എസ് കെ അന്ന് ഏറ്റെടുത്തത്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥകൾ എന്നെ വികാര പരവശനാക്കി. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മഠയനായ മകന് തുടരെ തുടരെ കത്തുകൾ എഴുതി അയച്ചു.
മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ സരസ്വതി വിലാസങ്ങളും ചേർത്ത് എഴുതി എന്നാണല്ലോ ഇവിടെ എസ് കെ പറയുന്നത്. സരസ്വതി എന്നത് വാക്കിൻ്റെ ദേവതയാണ് എന്നാണ് സങ്കല്പം. സരസ്വതി പ്രസാദിക്കുക എന്നാൽ നല്ല ഭാഷയുണ്ടാവുക എന്നർത്ഥം. കൃത്യമായി ഭാഷ വരാത്തതാണല്ലോ ലോകത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. കുംഭകർണൻ്റെ കഥ നമുക്കറിയാം. ദേവന്മാരെ ഇല്ലാതാക്കാൻ നിർദേവത്വം എന്ന വരം ചോദിക്കാനാണ് കുംഭകർണൻ തയ്യാറായിരുന്നത്. പക്ഷേ സരസ്വതി വന്ന് അതങ്ങ് തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിദ്രാവത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒടുവിൽ ദേവന്മാർ ഇല്ലാതാവുന്ന വരത്തിനു പകരം ഉറക്കം നിദ്ര എന്ന വരമാണ് കുംഭകർണന് കിട്ടിയത്. ഈ ഒരു സരസ്വതിയുടെ വിലാസം അത് തനിക്ക് ലഭിച്ചിരുന്നു എന്ന സൂചനയാണ് എസ് കെ ഇവിടെ തരുന്നത്. രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അവൻ അമ്മയ്ക്ക് ഭാര്യ അറിയാതെ സ്വകാര്യമായി കുറേശ്ശെ പണം അയച്ചു തുടങ്ങി. അവനൊടുവിൽ തൻ്റെയുടെ മുതിച്ചതുകൊണ്ടോ അതല്ല എൻ്റെ കത്തുകളിലെ വാക്ചാതുര്യം മൂലം മനസ്സിളകിയതുകൊണ്ടോ എന്നറിഞ്ഞുകൂടാ. ഒടുവിൽ പറഞ്ഞതാണ് വാസ്തവമെന്ന് ബാലസഹജമായ അഭിമാനത്തോടെ ഞാനെന്ന് വിശ്വസിച്ചു. ആ മകൻ ഒരിക്കൽ അമ്മയെ കാണാൻ വരിക കൂടി ചെയ്തു. അപ്പോൾ അവൻ അമ്മയോട് ആരാണ് അവർക്ക് ഈ കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നതെന്ന് ചോദിച്ചതായും ഒരു സ്കൂൾ കുട്ടിയാണെന്ന തള്ള മറുപടി പറഞ്ഞതായും അറിഞ്ഞു. അപ്പോൾ എൻ്റെ അഭിമാനം ഉച്ചകോടിയിലെത്തിപ്പോയി. സാഹിത്യത്തിൻ്റെ പ്രയോജനം എന്ത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടും ഇവിടെ എസ് കെ അവതരിപ്പിക്കുന്നുണ്ട്. രുദിതാനുസാരി കവി എന്നാണല്ലോ ചൊല്ല്. കരച്ചിലിനെ പിന്തുടരുന്നവനാണ് കവി. മറ്റുള്ളവരുടെ കരച്ചിൽ, സങ്കടം, ദുഃഖം അത് ആവിഷ്കരിക്കുന്നവരാണ് എഴുത്തുകാർ. തീർച്ചയായും അതിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവുന്നു. ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ഇല എന്ന കഥ നമുക്കറിയാം. അതിൽ പ്രത്യാശയെല്ലാം നശിച്ച് മരണത്തെ കാത്തിരിക്കുന്ന രോഗിയായ ഒരു സ്ത്രീയെ ഒരു ചിത്രകാരൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. തൊട്ടപ്പുറമുള്ള കെട്ടിടത്തിലെ മുന്തിരിച്ചെടിയിലെ അവസാനത്തെ ഇലയും കൊഴിയുന്ന ദിവസം താൻ മരിക്കുമെന്നാണ് ആ സ്ത്രീ കരുതുന്നത്. പക്ഷേ ആ ഇല കൊഴിയുന്നില്ല. പിന്നീടാണ് മനസ്സിലാവുന്നത് ആ ഇല ഒരു ചിത്രകാരൻ വരച്ചു വെച്ചതാണ്. വരക്കാൻ കയറിയ അയാൾ മഞ്ഞുകൊണ്ട് രോഗിയായി മരിച്ചു പോകുന്നു. ഏറ്റവും മഹത്തായ ചിത്രം വരക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം. അതിവിടെ സാധിക്കുകയാണ്. മറ്റൊരാളെ തൻ്റെ കല കൊണ്ട് രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം. ഇതുപോലുള്ള ഒരു സംഗതിയാണ് ഇവിടെ എസ് കെയും ചെയ്തിരിക്കുന്നത്. മുക്കാലും കുരുടിയായിരുന്ന ആ മുത്തിത്തള്ളയാണ് ചെറുകഥാരചനയിൽ എൻ്റെ ആദ്യത്തെ ഗുരുനാഥ. അവരുടെ മകന് ഞാൻ എഴുതിയ കത്തുകളാണ് എൻ്റെ ആദ്യത്തെ ചെറുകഥകൾ എന്ന് പറയാം. ചെറുകഥകൾ കൊണ്ട് മറ്റാളുകളുടെ മനസ്സിളക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എരിയുന്ന നെഞ്ഞും പൊരിയുന്ന വയറുമായി നരകിക്കുന്ന ഒരു ദരിദ്ര മാതാവിൻ്റെ അന്ത്യകാലത്തെ കുറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനും പ്രേമാന്ധനായി വഴിപിഴച്ച ഒരു യുവാവിനെ മാതൃഹൃദയത്തിൻ്റെ ഒരു ചിത്രം വരച്ച് കാണിച്ച് മനസ്സിളക്കി തീർക്കാനും ഒരിക്കൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ആ മകനെ കോഴിക്കോട്ട് വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. മറ്റു തരത്തിൽ ഞങ്ങൾ തമ്മിൽ അറിയുമായിരുന്നു. കുടുംബക്ഷേമങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഭാര്യയെ കഴിഞ്ഞാലും ഉപേക്ഷിച്ചു നടപടി ദൂഷ്യം കൊണ്ട്. കുട്ടികൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അയാൾ വിഷാദത്തോടെ അകലെ നോക്കിക്കൊണ്ട് എന്തോ ആലോചനയിൽ മുഴുകി ഇണ്ടാതെ നിന്നു. തൻ്റെ മാതാവിൻ്റെ വാക്കുകളെ അനുസ്മരിച്ച് പശ്ചാത്തപിക്കുകയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അതെല്ലാം എരിവും പുളിയും ചേർത്ത് പകർത്തി അയച്ച ആ സ്കൂൾ കുട്ടിയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് ആ മാന്യൻ അറിയുന്നില്ല. ഏതായാലും എസ് കെയുടെ അന്നത്തെ ആ കത്തെഴുത്ത് മലയാള സാഹിത്യത്തിൻ്റെ വലിയൊരു ഭാഗ്യമായി. ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിച്ചു. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം എന്നിങ്ങനെ മനോഹരമായ അനവധി നോവലുകൾ, അങ്ങനെയാണ് നമുക്ക്
കിട്ടുന്നത്. മാത്രമല്ല, ചന്ദ്രകാന്തം പോലെ, രാജമല്ലി പോലെ ആകർഷകമായ നിരവധി കഥകൾ, നൈൽ ഡയറി, പാതിരാസൂരിൻ്റെ നാട്ടിൽ, ബാലിദ്വീപ്, സിംഹഭൂമി എന്നിങ്ങനെ ആകർഷകമായ എത്രയോ യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ തീർച്ചയായും മലയാള സാഹിത്യത്തിൻ്റെ ഈടുവെപ്പുകളാണ് എസ് കെയുടെ ഈ കൃതികൾ. അതിലേക്ക് അദ്ദേഹം വരാനിടയായ സാഹചര്യം ഈ ചെറിയൊരു കത്തെഴുത്താണ് എന്നറിയുമ്പോൾ നമ്മുടെ കൗതുകവും അഭിമാനവും വർദ്ധിക്കുകയാണ്.